ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപാണ് ഞങ്ങളുടെ വൈപ്പിംഗർ. നിരവധി ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന നാനാജാതി മതസ്ഥരുടെ ഒരു സംഗമസ്ഥാനമാണ്. പക്ഷേ ഞങ്ങൾ അയിത്തക്കാരെ പോലെ തള്ളപ്പെട്ടിരിക്കുകയാണ്, തഴയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന്, ഈ വൈപ്പിൻ ദ്വീപിൽ നിന്ന് നഗരത്തിലേക്ക് കടക്കാൻ പാടില്ലാത്ത രീതിയിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയതുപോലെ 18 സംവത്സരങ്ങളായി ഞങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നഗരത്തിലേക്ക് കടക്കണം. ഇവിടെയുള്ള ആളുകളെല്ലാം ദൈനംദിനം നഗരത്തിൽ പോയി പണിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളാണ്. ആ പാവപ്പെട്ട ആളുകളുടെ പണം പോക്കറ്റിൽ നിന്ന് ചോർന്നു പോകാതിരിക്കണമെങ്കിൽ ഈ നഗരത്തിലേക്ക് തന്നെ, നഗരത്തിലെ ഓരോ സ്റ്റോപ്പിലും ചെന്ന് അവർക്ക് ഇറങ്ങാനുള്ള ഒരു അവസരമുണ്ടാകണം. അപ്പോൾ അത് 18 വർഷമായി നിലവിളിച്ചിട്ടും അതെന്തുകൊണ്ടാണ് അധികാരികൾ കണ്ണു തുറക്കാത്തതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങൾ അയിത്തക്കാരാണോ, കൊള്ളരുതാത്തവരാണോ, പ്രശ്നക്കാരാണോ, എന്താണെന്ന് മനസ്സിലാവുന്നല്ല. ഏതായാലും നഗരത്തിലേക്ക് ഞങ്ങളെ പ്രവേശിച്ച് തീരൂ. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഞങ്ങൾ എന്നും മുന്നോട്ട് തന്നെ നീങ്ങും. ആരും പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല. അതുപോലെ തന്നെയാണ് കുടിവെള്ള പ്രശ്നം. എത്രയോ കാലമായി ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ, വൈപ്പിൻ ദ്വീപിലെ കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോക ശ്രദ്ധയിൽ വന്ന ഒരു കാര്യമാണ്. BBC പോലും അതൊരു കാലത്ത് എടുത്തു കാണിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പൈപ്പിൻ ചുവട്ടിൽ വന്ന് ചോര കുഞ്ഞുങ്ങളെ കിടത്തിക്കൊണ്ട് അമ്മമാരിങ്ങനെ കുടവുമായി, കാലിക്കുടവുമായി കാത്തു നിൽക്കുന്ന ആ ഭീകരമായ, എന്ന് തന്നെ പറയാം, ദയനീയമല്ല, ഭീകരമായ കാഴ്ച കാണാൻ തുടങ്ങിയിട്ട് എത്രയോ സംവത്സരങ്ങളായിട്ടുണ്ട്. അതും ഞങ്ങൾക്ക് നേടി തന്നേ തീരും. വെള്ളം, കുടിക്കാനുള്ള വെള്ളം വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. കുടിക്കാൻ ഞങ്ങൾക്ക് വെള്ളം, ശുദ്ധജലം കിട്ടിയേ തീരും. അല്ലാതെ ജീവിക്കുന്ന എങ്ങനെയാണ്? മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താനുള്ള അംശങ്ങളിൽ ഒന്നാണല്ലോ കുടിവെള്ളം. ആ കുടിവെള്ളം, ആ ദാഹജലം ഞങ്ങൾക്ക് കിട്ടാനുള്ള അവസരം ഉണ്ടാക്കണം. അതിനുള്ള പോരാട്ടത്തിന് മുൻകൈ എടുക്കുന്നത് വൈപ്പിൻ ദ്വീപിലെ കുടുംബ കൂട്ടായ്മകളുടെ, റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഫ്രാഗാണ്. ആ ഫ്രാഗ് മുന്നിലുണ്ട്. അത് എൻ്റെ വൈപ്പിൻ എന്ന പേരിലുള്ള ഈ വൈപ്പിൻ ചാനലിൻ്റെ ക്യാമ്പയിന് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ എൻ്റെ വൈപ്പിൻ എന്ന പേരിലുള്ള ഈ വൈപ്പിൻ ചാനൽ നമ്മളോടൊപ്പം ഉണ്ടാവും. അതിൻ്റെ പോരാട്ടത്തിൻ്റെ അന്ത്യം വരെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആ ചാനലിന് കഴിയും. എല്ലാം ഈ പരിപാടികൾക്കെല്ലാം ഹൃദ്യമായ ഭാവങ്ങൾ നേരുന്നു. ഇത് വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.